കന്യാകുമാരിയിലെ വിവേകാനന്ദ പ്രതിമയ്ക്ക് തൊട്ട് വിവേകാനന്ദ പാറയിലെ ചേർന്ന് നിർത്തിയിരിക്കുന്ന ബോട്ടിൽ, ആ വലിയ ബോട്ടിൽ പ്രധാനമന്ത്രി കയറിക്കഴിഞ്ഞു. അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കാൻ കടലിൽ ഇപ്പോൾ വിവിധ സേനകൾ, പോലീസും കോസ്റ്റ് ഗാർഡും നാവികസേനയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഉൾപ്പെടെ ലൈനപ്പ് ചെയ്ത് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അടുത്തേക്ക് അടുപ്പിച്ചത് തിരുവള്ളൂരിൻ്റെ പ്രതിമയിൽ അദ്ദേഹത്തിന് പുഷ്പാർച്ചന അർപ്പിക്കാൻ വേണ്ടി, ആദരം അർപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകാനാണ്. താൽക്കാലികമായി അവിടെ ഒരു പാലം നിർമ്മിച്ചിരുന്നു, ആ പാലം വഴി അദ്ദേഹം പോയില്ല. പകരം വീണ്ടും ബോട്ടിൽ കയറി അല്പം മുൻപോട്ട് വന്ന് അടുത്ത ബോട്ടിൽ ജെട്ടി വഴിയാണ് തിരുവള്ളൂരിൻ്റെ പ്രതിമയിലേക്ക് അദ്ദേഹം പോകുന്നത്. തിരുവള്ളൂർ എന്ന് പറയുന്നത് തമിഴകത്തിൻ്റെ ഒരു വലിയ കവിയാണ്, ഒരു വലിയ തത്വചിന്തകനാണ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചൊരു മനുഷ്യനാണ്. തിരുവള്ളൂരെ വണങ്ങാതെ പ്രധാനമന്ത്രിക്ക് ഈ തമിഴകത്ത് നിന്ന് മടങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, അവിടെ അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാം വന്ന് പരിശോധന നടത്തുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ വരണ്ട വഴികളൊക്കെ ആയിരിക്കും. അപ്പോൾ തിരുവള്ളൂരിനെ വണങ്ങിയിട്ടാണ് പോകുന്നത്. ഈ തിരുവള്ളൂർ പ്രതിമയുടെ പ്രത്യേകത, ഇത് 2000 ജനുവരി 1 ഈ പ്രതിമ അനാച്ഛാദനം ചെയ്ത്. അന്ന് കരുണാനിധി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് 44 മീറ്റർ, ഏതാണ്ട് 133 അടി ഉയരമുള്ള കൽപ്രതിമയാണ് അത്. വളരെ നമ്മളിവിടെ നിന്ന് കാണുന്നതിനേക്കാളും ഒരുപാട് വലുപ്പം അടുത്ത് ചെന്ന് കാണുമ്പോൾ ഉണ്ട്. ആ പ്രതിമയിൽ ആദരമർപ്പിച്ചതിന് ശേഷമാണ് പോവുക. പ്രധാനമന്ത്രി 3 ദിവസത്തെ ധ്യാനം 45 മണിക്കൂർ സമയം എടുത്ത് പൂർത്തിയാക്കി അദ്ദേഹം മടങ്ങുകയാണ്.